തിരുവനന്തപുരം വെള്ളനാട് കരടി കിണറ്റിൽ വീണു. അന്നമണി വീട്ടിലെ അരുണിന്റെ വീട്ടിലെ കിണറ്റിലാണ് കരടി വീണത്. വിശദാംശങ്ങളുമായി സുനുഷ അയലൂർ ചേരുന്നു. സുനുഷ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? നിലവിൽ കരടിയെ കിണറ്റിൽ നിന്നും കരയ്ക്ക് എത്തിച്ചോ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ സുനുഷ? ഇതുവരെയും കരടിയെ കരയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. വെള്ളനാട് സൂചിപ്പിച്ചതുപോലെ അരുണിന്റെ വീട്ടിലെ കിണറ്റിലാണ് കരടിയെ കണ്ടെത്തിയത്. അതായത് ഈ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസിയുടെ വീട്ടിലെ രണ്ട് കോഴികളെ ഈ കരടി പിടികൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നാലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കോഴി കിണറ്റിലേക്ക് പറന്ന് കയറുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കോഴിയെ പിടികൂടുന്നതിനിടെയാണ് കരടി ഈ കിണറ്റിൽ അകപ്പെട്ടിട്ടുണ്ടാവുക എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കരടിയെ കാണാനായി നിരവധി ആൾക്കാരാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് എന്നതാണ്. ഏതായാലും വെള്ളനാട് കണ്ണമ്പള്ളിയിൽ നിന്ന് ഈ വനപ്രദേശമായ കോട്ടൂർ ഭാഗത്തേക്ക് 15 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. പക്ഷേ കരടി എങ്ങനെയാണ് ഇവിടെ എത്തി എന്നുള്ളതിനെ പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോഴും കരടി ഈ കിണറ്റിൽ തുടരുകയാണ്. ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്ത്. ഈ വെറ്റിനറി ഡോക്ടർ കൂടി എത്തിയാൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വെറ്റിനറി ഡോക്ടർ കൂടി എത്തിയാൽ കരടിയെ മയക്കുവെടി വെച്ചുകൊണ്ട് കരയ്ക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് ഇനി നടത്തുക. വ്യക്തമാണ് സുനുഷ. തിരുവനന്തപുരം വെള്ളനാടാണ് കരടി കിണറ്റിൽ വീണത്. അന്നമണി വീട്ടിൽ അരുണിന്റെ വീട്ടിലെ കിണറിലാണ് കരടി വീണത്. കോഴികളെ പിടികൂടാനായി ചാടിയ കരടി കിണറിൽ വീഴുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ RRT എത്തി. വെറ്ററിനറി ഡോക്ടർ എത്തിയാൽ ഉടൻ കരടിയെ മയക്കുവെടി വെച്ച് കരക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്നും സുനുഷ അയലൂറാണ്.